പാലാരിവട്ട മേൽപ്പാലം ഡി എം ആർ സി ഏറ്റെടുക്കാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴത്തെ വിവരങ്ങൾ. അതായത് സർക്കാരിന് അധിക ചെലവില്ലാതെ തന്നെ പാലാരിവട്ട മേൽപ്പാലത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ഡി എം ആർ സി ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് നമ്മുടെ മെട്രോമാനായ ഇ ശ്രീധരൻ പറയുന്നത്. അനിശ്ചിതമായി നീണ്ടുപോയ സാഹചര്യത്തിൽ പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഡി എം ആർ സിക്ക് അതായത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന് ഇനി ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പല അസോസിയേഷനുകളും അനാവശ്യമായി ഇടപെട്ടതാണ് പാലത്തിൻ്റെ നിർമ്മാണം വൈകിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ വൻപൻ യൂണിയൻ നേതാക്കളും മറ്റുമൊക്കെ ഡി എം ആർ സിക്ക് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്, പല അസോസിയേഷനുകളും അനാവശ്യമായി ഇടപെട്ടില്ല ആയിരുന്നുവെങ്കിൽ ജൂണിൽ തന്നെ ഇത് പൂർത്തിയാകേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എറണാകുളം നോർത്ത്, പച്ചാളം, ഇടപ്പള്ളി, കോഴിക്കോട്, പന്നിങ്കര മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വകയിൽ മിച്ചമെന്ന തുകയാണ് ഡി എം ആർ സിയുടെ കൈവശമുള്ളത്. ഏകദേശം 20 കോടിയോളം രൂപ വരും ഇത്. ഈ പണം ഡി എം ആർ സി മടക്കി നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചെക്ക് തിരികെ മടങ്ങുകയായിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ പുനർനിർമ്മാണം ഡി എം ആർ സിയുടെ കയ്യിൽ വരുന്നത്. ഡി എം ആർ സിയുടെ കൈവശമുള്ള പണം ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് സർക്കാരിനെ ഡി എം ആർ സി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ വിവിധ അസോസിയേഷനുകളും യൂണിയൻ നേതാക്കളും മറ്റുമൊക്കെ അനാവശ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ നിർമ്മാണം തുടങ്ങാനാകാത്ത സാഹചര്യമായി എന്നും ഡി എം ആർ സി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുടങ്ങി ഈ വർഷം ജൂണിൽ പൂർത്തിയാക്കാനാണ് ഡി എം ആർ സി ഈ പണി ഉദ്ദേശിച്ചിരുന്നത്. അതായത് പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ പണിക്ക് വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൂടിയാണ്. പാലാരിവട്ടം പാലത്തിനായി രൂപരേഖയും എസ്റ്റിമേറ്റും എല്ലാം ഡി എം ആർ സി തയ്യാറാക്കിയിരുന്നു. ഇതും കൈവശമുള്ള പണവും ആർക്ക് കൈമാറണമെന്ന് ചോദിച്ച് പൊതുമരാമത്ത് മന്ത്രിക്ക് കത്തും എഴുതിയിരുന്നു ഡി എം ആർ സി. ഇവ കൈമാറേണ്ടത് ആർക്കാണെന്ന് സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം അറിയിക്കാമെന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ പാലാരിവട്ടം മേൽപ്പാലത്തിനായി ഡി എം ആർ സി മുന്നൊരുക്കങ്ങൾ ഏറെ നടത്തിയിരുന്നുവെന്നും ഇ ശ്രീധരൻ പറയുന്നു. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയതിനോടൊപ്പം തന്നെ കാസ്റ്റിംഗ് യാർഡിനുള്ള സ്ഥലം വരെ കണ്ടെത്തിയിരുന്നു. കൊച്ചി മെട്രോയുടെ ഗർഡറുകൾ നിർമ്മിക്കുന്നതിന് എച്ച് എം ഡിയുടെ ഭൂമി കാസ്റ്റിംഗ് യാർഡായി മെട്രോ ഉപയോഗിച്ചിരുന്നു. എച്ച് എം ഡിയുടെ ഭൂമി പാലാരിവട്ടം മേൽപ്പാലത്തിൻ്റെ ഗർഡർ നിർമ്മിക്കാൻ കൂടി കണക്കുകൂട്ടി ഈ സ്ഥലം മെട്രോ തിരികെ നൽകിയില്ലായിരുന്നു. ആ സ്ഥലം ഇനി മടക്കി നൽകുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ശ്രീധരൻ്റെ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സർക്കാരിൻ്റെ താല്പര്യമില്ലായ്മയാണ് പാലാരിവട്ടം ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് നീളുന്നതിന് കാരണം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.